ഇന്ന് പതിറ്റാണ്ടിലേറെയായി താങ്കളുടെ രാഷ്ട്രീയ ജീവിതം തുടങ്ങിയിട്ട്. പക്ഷേ കൃത്യമായിട്ട് അർഹമായിട്ടുള്ളൊരു സ്ഥാനത്തേക്ക് ഇപ്പോഴും താങ്കളുടെ പാർട്ടി പരിഗണിച്ചിട്ടില്ല എന്ന ഒരു ബോധ്യമുണ്ടോ? അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. കാരണം നിലവിൽ ഞാൻ KPCC ജനറൽ സെക്രട്ടറിയാണ്. ഞാൻ വളരെ സ്ലോ പാസിൽ വളർന്നു വന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകയാണ്. കേരള വിദ്യാർത്ഥി യൂണിയനിലൂടെയും യൂത്ത് കോൺഗ്രസ്സിലൂടെയും മഹിളാ കോൺഗ്രസ്സിലൂടെയും അത് അതിൻ്റെ ജില്ലാതലം മുതൽ യൂണിറ്റ് തലം മുതൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് പാർട്ടി തന്നിട്ടുള്ള ഓരോ തലത്തിലുള്ള പ്രവർത്തനങ്ങളും എനിക്ക് വലിയ അനുഭവ സമ്പത്തായിരുന്നു. അതെന്നെ കൂടുതൽ ശക്തിപ്പെടുത്തിയിട്ടേ ഉള്ളൂ. ഞാൻ കേരള വിദ്യാർത്ഥി യൂണിയനിൽ പ്രവർത്തിക്കാൻ തുടങ്ങുന്നത് 16-ാമത്തെ വയസ്സിലാണ്. 25-ാമത്തെ വയസ്സിൽ എന്നെ KPCC ജനറൽ സെക്രട്ടറി ആക്കിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത്രയും അധികം അനുഭവ സമ്പത്ത് എനിക്കുണ്ടാവില്ലായിരുന്നു. ഇപ്പോൾ 40-കൾക്ക് ശേഷം 40-കളിലാണ് ഞാൻ KPCCയുടെ ജനറൽ സെക്രട്ടറി ആവുന്നത്. അത് എനിക്ക് അർഹിക്കുന്നതാണ് എന്നുള്ള ഒരു തോന്നൽ എനിക്കുണ്ട്. അല്ല, ഇതിൻ്റെ അപ്പുറത്തേക്ക് പാർലമെൻറ്റേറിയൻ പൊളിറ്റിക്സിലേക്ക് താങ്കളെ? പാർലമെൻറ്ററി പൊളിറ്റിക്സിലൊക്കെ താല്പര്യം ഇല്ലാത്ത രാഷ്ട്രീയ പ്രവർത്തകരുണ്ടാവില്ല, അതുപോലെ തന്നെയാണ് ഞാനും. പക്ഷേ പാർലമെൻ്ററി താല്പര്യത്തിന് വേണ്ടി മാത്രം നിലകൊള്ളുന്ന ഒരു, അതിനുവേണ്ടി മാത്രം മുമ്പോട്ട് പോകുന്ന ഒരു രീതി ശൈലി വ്യക്തിപരമായി എനിക്കില്ല. പക്ഷേ ബാക്കിയുള്ളവരുടെ ഒരു താരതമ്യം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ആദ്യമായിട്ട് തിരഞ്ഞെടുക്കാൻ കിട്ടുന്നൊരു അവസരം. എത്ര വർഷങ്ങൾക്ക് ശേഷമാണ്? 31 വർഷം. ഇപ്പം 2 വർഷമായി ഞാൻ കൗൺസിലറായിട്ട്. 31 വർഷത്തിന് ശേഷമാണ് അത് താങ്കൾ ആദ്യമായിട്ടൊരു ടിക്കറ്റ് തരുന്നത് പാർട്ടി? ടിക്കറ്റ് ഇതിനു മുൻപ് ഒരു തവണയെ തന്നിട്ടുണ്ട്. അത് ഇതേപോലെ തന്നെ ഒരു കൗൺസിൽ ഇലക്ഷൻ. CPM-ൻ്റെ ഉറച്ച കോട്ടയിൽ നിന്നാണ് താങ്കൾ? CPM-ൻ്റെ ഉറച്ച കോട്ടയാണ്. അന്ന് എൻ്റെ സ്വന്തം മണ്ഡലം വനിതയാണ്. എൻ്റെ സ്വന്തം മണ്ഡലത്തിലാണ് ഇപ്പം ഞാൻ മത്സരിക്കുന്നത്. അവിടെ വേണമെങ്കിൽ മത്സരിക്കാം. ഇപ്പം തൊട്ടിപ്പുറത്തെ ഈ ഇപ്പം ഞാൻ നമ്മളിരിക്കുന്ന ഈ ഡിവിഷൻ വനിതയായിരുന്നു. അവിടെയൊക്കെ രാഷ്ട്രീയ പ്രവർത്തകരല്ലാത്ത ആളുകളെയൊക്കെ നിർത്തിയിട്ടുണ്ട്. അന്ന് എനിക്ക് പാർട്ടി തന്ന സീറ്റ് അതായിരുന്നു. ഇപ്പം ഞാൻ അന്ന് എടുത്ത എൻ്റെ നിലപാട് എനിക്ക് വേണമെങ്കിൽ പിന്മാറാമായിരുന്നു. ഇതൊരു കോട്ടയാണ്, CPM-ൻ്റെ ഒരു കോട്ടയാണ്, അതുകൊണ്ട് ഞാൻ മത്സരിക്കില്ല എന്ന് പറഞ്ഞാൽ ഒരു പക്ഷെ നിർബന്ധിക്കില്ലാരും. പക്ഷെ ഞാൻ അതൊരു ചലഞ്ചായിട്ടായിരുന്നു അന്നെടുത്തത്. ഞാൻ പ്രവർത്തിച്ചു തുടങ്ങിയത് എറണാകുളം മഹാരാജിലാണ്. അവിടെ ഞാൻ വരുമ്പോൾ KSU ഇല്ലാത്തൊരു സാഹചര്യം, KSU-ൻ്റെ ഒരു കൊടി പോലും കുത്താൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് അവിടെ വരുന്നത്. അപ്പം ഞാൻ എൻ്റെ ആ ഒരു ഫൈറ്റിംഗ് മൂഡാണ് ഞാൻ എനിക്ക് അന്നും ഉണ്ടായിരുന്നത്. ഞാൻ അതുകൊണ്ട് ഒന്ന് ഫൈറ്റ് ചെയ്യാം, തിരിച്ചു പിടിക്കാൻ പറ്റുമോ നോക്കാം എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ എൻ്റെ പ്രൊഫൈലിൽ അതൊരു ബ്ലാക്ക് മാർക്ക് തന്നെയാണ്. തീർച്ചയായിട്ടും ഞാൻ പരാജയപ്പെട്ടു എന്നുള്ളത്. എത്ര വോട്ടിനായിരുന്നു അന്നത്തെ പരാജയം? അത് എൻ്റെ ഓർമ്മയിൽ 294 എന്നാണ് എൻ്റെ ഓർമ്മ. കറക്റ്റ് അല്ല. പക്ഷേ അതിൻ്റെ ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഈ ഭരണം നിലനിർത്താൻ പറ്റുമായിരുന്നെങ്കിൽ മേയർ ആവേണ്ട ഒരാളായിരുന്നു? അയോഗ്യതയൊന്നുമില്ല എന്ന് തോന്നുന്നു. ഈ പറയുന്ന താങ്കളുടെ സീനിയറിറ്റിയുടെ അപ്പുറത്തേക്ക് ഇല്ലാത്ത ആളുകളും ഇവിടെ മേയറായിട്ടുണ്ട്. അത് മേയറുടെ കാര്യത്തിൽ മാത്രമല്ലല്ലോ, പല കാര്യത്തിലും ഉണ്ടല്ലോ. അസംബ്ലിയിൽ മത്സരിച്ചത്, പാർലമെൻറ്റിൽ മത്സരിക്കുന്നത്, നമുക്ക് ഒരു മന്ത്രി ഉണ്ടായത്, UDF-നൊരു മന്ത്രി ഉണ്ടായത് പുതിയതായി വന്ന ഒരു പുതുമുഖമായിരുന്നു. സംഘടനാ രംഗത്ത് അധികം പ്രവർത്തിച്ചിട്ടില്ലാത്ത ഒരാളാണ്. അതൊക്കെ ചില സാഹചര്യങ്ങളിൽ അങ്ങനെയൊക്കെ വരേണ്ടി വരും. അന്ന് വേറെ വനിതകൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ PK ജയലക്ഷ്മിയെ മന്ത്രിയാക്കേണ്ടി വന്നു. അപ്പം എനിക്കവരോട്, അവർ വ്യക്തിപരമായി മോശമാണെന്നല്ല, എക്സ്പീരിയൻസ് വെച്ചിട്ട് അവർ മന്ത്രിയാവാനുള്ള ഒരു രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനമോ ഒന്നും അന്ന് നടത്തിയിരുന്നില്ല. അപ്പോൾ അതൊക്കെ ചില സാഹചര്യങ്ങളിൽ അങ്ങനെയൊക്കെ സംഭവിക്കും. അന്നത്തെ അപ്പോഴത്തെ അവൈലബിലിറ്റി വെച്ചിട്ട് ചില ആളുകൾക്കാകാനുള്ള ഒരു ഒരു അവസരം ചിലപ്പോൾ ലഭിച്ചു എന്നിരിക്കും. അങ്ങനെ അതിനെ കാണാൻ കഴിയുന്നുള്ളു. പക്ഷേ അവരൊക്കെ പിന്നീട് എന്ത് ചെയ്യുന്നു എന്നുള്ളത് പ്രധാനമാണ്. അത്തരത്തിൽ വളരെ പെട്ടെന്ന് പോസ്റ്റുകൾ കിട്ടുകയും അല്ലെങ്കിൽ അധികാര സ്ഥാനങ്ങളിലും വന്ന പലരെയും പിന്നീട് സംഘടനയിൽ കാണുന്നില്ല എന്നുള്ളത്, ശക്തമായി കാണുന്നില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. പാർട്ടി കണ്ടെത്തുന്നത്, ആളുകളെ കണ്ടെത്തുന്നതിൽ വീഴ്ച പറ്റിയിട്ടുണ്ടോ? ഇതൊരു വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമല്ലേ, നമുക്കങ്ങനെ സ്പെസിഫിക്കലി തെറ്റുകളൊക്കെ പറ്റാമല്ലോ. നമ്മൾ ഒരു ചെറിയ സംഘടനയാണെങ്കിൽ പോലും തെറ്റുകൾ പറ്റിയത്, ഇത്രയും വലിയൊരു സംഘടനയാകുമ്പോൾ ചില സമയങ്ങളിൽ തെറ്റുകളൊക്കെ പറ്റിയെന്നിരിക്കും. അതിനെയൊന്നും വലിയൊരു വിപുലപ്പെടുത്തി കാണാൻ ഞാൻ വ്യക്തിപരമായിട്ട് ആഗ്രഹിക്കുന്നില്ല.